വെൽക്കം അടിപൊളി ആകുമ്പോ മെനു ഒക്കെ ഭയങ്കര സംഭവം മെനു ആ ബീവറേജ് ഉണ്ട് കോൾഡ് ഡ്രിങ്ക്സ് പനീർ ബട്ടർ പറാട്ട റൈത്ത എല്ലാം ഉണ്ട് ചിക്കൻ ഉണ്ട് ബിരിയാണി പുലാവ് പിന്നെ മട്ടണ് തന്തൂരി എഗ് ചോയ്സ് ഇങ്ങനെ പല സംഭവങ്ങളുണ്ട് താലി വരെ ഉണ്ട് പിന്നെ അതിന്റെ അടിയിൽ ആവുമ്പാണെങ്കിൽ പാന്റ് ഷർട്ടും അണ്ടർവെയർ ഒക്കെ തിന്നാൻ അതും കിട്ടും അടിപൊളി പിന്നെ ബ്ലൗസ് കിട്ടും അതാണ് അഡ്സൺ ജീൻസ് പാന്റ് കുർത്ത പൈജാമ തൊണ്ണൂറ് ഉറുപ്പൊക്കെ പൈജാമ തിന്നാൻ കിട്ടും കൊള്ളാല്ലോ

ആഹാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ലേ ലഡാക്കിൻ്റെ ഒരു ട്രിപ്പും അതിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മളെ ആസ്വദിച്ച ഭക്ഷണം ആ ഭക്ഷണത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം അപ്പം ലെങ്ത്ത് കൂടുതലായിട്ടാണ് നമ്മൾ പല പല പീസുകളായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിലൊരു പീസാണിത് അപ്പം നമ്മൾ കൂടുതലും സംസാരിക്കണമെല്ലാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മളിപ്പോൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം വെച്ചാൽ നമ്മളെവിടുന്ന് യാത്ര തിരിച്ചു ഡൽഹിയിലെ കഥകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങൾ അത് നമ്മളെ ഡൽഹിയിൽ നമ്മളെ റൂമിലെ അനുഭവമാണ് കേട്ടോ ആ കോമഡി മെനു ഞാൻ ഇതുപോലെ അങ്ങനത്തെ ഒരു മെനു കണ്ടിട്ടില്ല ആപ്കി സേവ എന്നൊക്കെയാണ് മെനുവിൻ്റെ ഹെഡിക്ക് എങ്കിലും താലിൻ്റെയും മറ്റിൻ്റെയും അടിയിലത് കൊടുത്തു അപ്പോൾ അത് പോട്ടെ നമ്മൾ ലഡാക്കിലേക്ക് മണാലിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്ന നല്ല നല്ല സീനറീസ് ഒക്കെ ആസ്വദിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഏഴര ആവുമ്പോൾ നമ്മൾ മണാലിയിൽ മണാലിയിലെത്തേണ്ടതാണ് പക്ഷെ നമ്മളിപ്പോൾ ഒമ്പതര പത്തര ആയിട്ടും മണാലി എത്തിയിട്ടില്ല ഒരു പതിനൊന്ന് മണിയോട് കൂടി ഞങ്ങൾ മണാലിയിൽ എത്തിയത് ശരിക്കും പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു റോഡിലെ ബ്ലോക്ക് പിന്നെ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറിയിരുന്നു പക്ഷെ ചായ എന്ന് പറഞ്ഞത് വലിയ സംഭവമായിട്ടൊന്നും കുടിച്ചിട്ടില്ല ഒരു കാലി ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ വേറൊന്നും കുടിച്ചിട്ടില്ല പക്ഷേ എത്തിയപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ തണുത്ത മല അതായത് മഞ്ഞിമലയൊക്കെ കണ്ടപ്പോൾ വെച്ചാൽ നല്ല തണുപ്പേ കയറാറ് അവിടെയെന്ന് പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല ഇന്ന് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അവിടെ ലഗേജൊക്കെ ഇറക്കി ഈ ലഗേജ് ഇറക്കിയപ്പോൾ നമ്മൾ മലയാളത്തിൽ രണ്ട് മൂന്ന് ഡയലോഗ് ബാക്കിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി ഭയങ്കര കോമഡി ചിരിയൊക്കെ അപ്പം നോക്കിയപ്പോൾ രണ്ട് മൂന്ന് മലയാളികൾ രണ്ടാൾക്കാർ ഏട്ടനന്യമാരാണ് പിന്നെ അതിലെ ഈ രണ്ട് ഏട്ടനന്യന്മാരുടെ ഫ്രണ്ടായ ഒരാളും കൂടി മൂന്നാൾക്കാർ അത്രേ പരിചയപ്പെട്ടിട്ടുള്ളൂ പേരെന്തോ ചോദിച്ചു അന്ന് ഓർമ്മയൊന്നും കിട്ടില്ല അപ്പോൾ പേരൊന്നും പക്ഷേ ഇവരൊക്കെ നമ്മുടെ കഥാപാത്രങ്ങളാണ് നമ്മുടെ കഥയിൽ ഇനി എന്താ പറയുക ഇനി അവിടെ അഴിഞ്ഞാടായ ആൾക്കാരാണ് മൂന്ന് മൂന്നാൾക്കാരും അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നെയും പറയാം അവരെക്കുറിച്ച് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി ഒക്കെ പിടിച്ച് റൂമിലേക്ക് പോയി റൂമിൽ ചെന്നപ്പോൾ ഒരു ഒരാൾ നമ്മുടെ കാത്തിരിപ്പുണ്ട് അവിടെ അതാണ് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആണ് നമ്മുടെ വണ്ടീനെ നമ്മുടെ നാളത്തെ റൈഡ് അതായത് ബൈക്ക് റൈഡിന് നമ്മളെ ലീഡ് ചെയ്യുന്ന ആൾ അപ്പം നമ്മൾ ഇന്ന് മണാലിയിലെത്തിയല്ലോ അല്ലേ അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം ഡൽഹി രണ്ടാം ദിവസം നമ്മൾ മണാ മണാലി പക്ഷേ ബൈക്ക് റൈഡ് തുടങ്ങുന്നത് മൂന്നാമത്തെ ദിവസമാണ് കാരണം വെച്ചാൽ ഇന്ന് റെസ്റ്റ് ഡേ ആണ് പക്ഷെ നമ്മൾ യാത്ര ചെയ്ത് വന്നാൽ കാരണം ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിലെ ബൈക്ക് റൈഡിങ് ആണ് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് അപ്പം ഇന്ന് ഫുൾ റെസ്റ്റഡേ ആണ് അപ്പം നമ്മുടെ ക്യാപ്റ്റനോട് എപ്പുണ്ട് ക്യാപ്റ്റൻ പറഞ്ഞ ഒരു ആറ് അടി ആറ് അഞ്ചു ഉയരക്കലൊരു മനുഷ്യനാണ് ഗുജറാത്തിയാണ് പുള്ളി നല്ലൊരു എന്താ പറയുക ഒരു വാട്ടർ ബാഗ് ഒരു ക്യാമൽ ബാഗ് പാക്ക് ഒക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളം കിടക്കു കുടിച്ചിടുന്ന എപ്പുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ചെക്കിൻ ചെയ്ത് ഞങ്ങൾ റൂമിൽ ചെന്നു നല്ല ഡീസൻറ്റ് റൂമാണ് അപ്പം ഇന്ന് ഫ്രീ ആണല്ലോ അപ്പം നമ്മൾ ഇന്ന് ഫ്രീ ആയ സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങി മണാലിയിലെ കാഴ്ചകളിലേക്ക് പോകുക എന്ന് വിചാരിച്ചു ഒരുപാട് ദൂരത്തൊന്നും പോകാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ആ ടൗണ് പോവാ എന്തേലുമൊക്കെ നല്ല ഡിഫറെൻ്റ് ആയി ഭക്ഷണം കഴിക്കുക ആ ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ആസ്വദിക്കുക അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട് അവിടുന്ന് കുറച്ച് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു ഐസ് എന്താ പറയുക സ്കീയിങ്ങിൻ്റെ സ്ഥലമുണ്ട് ഇവിടുത്തെ ഒന്നും നമുക്ക് പോകാല്ല ടൈമില്ല കാരണം ഇന്ന് റെസ്റ്റ് ഡേ ആണ് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ആണ് നാളെ മുതൽ പത്ത് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ബൈക്ക് റൈഡാണ് അത് നല്ല പ്രോപ്പർ ഹൈവേ കൂടെ അല്ല നല്ല മലേൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെയാണ് പോകേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു തയ്യാറെടുപ്പും ഈ ആ ഈ തണുപ്പും ആറ്റി എന്താ പറയുക ആൾട്ടിറ്റ്യൂഡുകളുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ നമ്മളിത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ ഞാനും വൈഫും റൂമിൽ ചെന്നേക്കുന്ന ഒരു ഒരു ചായയും ഒരു എന്താ പറയുക ഒരു നൂഡിൽസ് ഒരു മാഗി നൂഡിൽസ് ഞങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ ചെന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടില്ല അന്ന് അപ്പം നമ്മളത് പത്ത് പതിനെ എത്തി അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഹോട്ടലിൽ കഴിഞ്ഞതാണ് ഇത് അത് കഴിച്ചു കുറച്ച് റെസ്റ്റ് എടുത്തു അപ്പം നമ്മുടെ റൂമിൻ്റെ പുറത്തേന്ന് വെച്ചാൽ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിൻഡോ ശരിക്കും പറഞ്ഞാൽ ഒരു സീനറിൻ്റെ ഫ്രെയിം മാതിരിയായിരുന്നു കാരണം ദൂരത്ത് നല്ലൊരു മഞ്ഞുമര അവിടുന്ന് അങ്ങനെ താഴത്തേക്ക് വരുന്ന പച്ചപ്പ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ വരാം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ചു ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങി പെട്ടെന്ന് പുറത്തിറങ്ങി ഒരു അപ്പോൾ തന്നെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒരു മണി രണ്ട് മണിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ കാരണം വച്ചാൽ നമ്മൾ ചെന്ന് റൂമെടുത്തു എന്ന് റെസ്റ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ചു കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ പെട്ടെന്ന് സമയം പോയി എങ്കിലും പുറത്തിറങ്ങിയപ്പം പിന്നെയും ചൂട് കാരണം വെയിലല്ലേ നേരിട്ട് വെയിലടിക്കുമ്പോൾ ഇരുപത്തഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ തന്നെ ചൂട് എടുക്കും നമുക്ക് വേർക്കാനൊക്കെ തുടങ്ങും അപ്പോൾ റൂം ആയതോ കംഫേർട്ടൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും ഞങ്ങൾ പുറത്തിറങ്ങി നടന്ന് ഇങ്ങനെ പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ചു അവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ച് നമ്മൾ നേരെ മണാലി ടൗണിലേക്ക് പോയി അപ്പം നമുക്ക് മണാലി എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശ് ആണ് അവിടുത്തെ ഭക്ഷണം അവിടുത്തെ ആൾക്കാർ ആ കൾച്ചറിൽ എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല ഒന്നാമത് ടൗൺ ആയിട്ടേ കാര്യം എസ്പെഷ്യൽ അതൊരു എന്താ പറയുക ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ ടൂറിസ്റ്റുകളുടെ അപ്പം പക്ക ടൂറിസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാത്രമുള്ള അവിടെ ഈവൻ റോഡ് സൈഡിലെ കച്ചവടം ആയാലും ഭക്ഷണമായാലും ഒക്കെ നമ്മൾ ഗുജറാത്ത് മുതൽ നമ്മൾ ഈ യു പിയിൽ കാണുന്ന ഈ ഒരു ബെൽറ്റിൽ കാണുന്ന ഭക്ഷണങ്ങളായ റൊട്ടി ദാല് പന്നീര് ചൗ ചൗമീൻ നൂഡിൽസ് ഇങ്ങനത്തെ നമുക്ക് നമ്മൾ തിന്നു തിന്ന് മടുത്ത നോർത്ത് ഇന്ത്യയിൽ പോയി തിന്ന് നിന്ന് മടുത്ത സാധനത്തിന് അവിടെയുള്ളൂ അതായത് ഹിമാചൽ പ്രദേശിൻ്റെ പ്രത്യേകിച്ച് ഒന്നും അവിടെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നു ഒരു റെസ്റ്റോറൻറ്റ് കയറി കാരണം വിഷപ്പുണ്ട് നമ്മൾ രാവിലെ ഒരു മാഗി കഴിച്ച് കയറിയതാണ് എന്തേലും കഴിക്കാതെ വെച്ചോ ബാക്കിൽ പിന്നെ ഉണ്ട് ബ്രെഡ് പക്കോഡ ഉണ്ട് ഒന്നും താല്പര്യം തോന്നിയില്ല മെനു നോക്കിയപ്പോൾ നമ്മുടെ പക്ക സംഭവങ്ങൾ പനീറും അങ്ങനെ എന്തൊക്കെ അപ്പോൾ എനിക്ക് ഓർമ്മയിൽ ഞാനൊരു ഓംലേറ്റും ചപ്പാത്തിയും ഒരു ഫ്രൈഡ് റൈസ് അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഒന്നും വിളിക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എന്തായാലും എന്തായാലും നമ്മൾ തിന്നു പുറത്തിറങ്ങി ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നടന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നടന്ന് പോയി കഴിഞ്ഞാൽ ഒരു പൈൻ്റെ ഇങ്ങനെ കോണിഫ്രസ് ട്രീസ് ഉണ്ടല്ലോ എൻ്റെ എന്താ പറയാനൊക്കെ ഓർമ്മയല്ല അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്ഥലമുണ്ട് ഒരു മല നടന്ന് കുറച്ച് ഒരു ചെന്നപ്പം ലൈഫ് നമ്മൾ നടക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഹോട്ടൽസും റിസോർട്ട്സും വണ്ടി റെൻറ്റിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഷോളുകൾ വിൽക്കുന്ന കടകളൊക്കെ ആയിട്ട് മാത്രം ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് മാത്രമായിട്ട് അതുപോലെ കുറച്ച് നടന്ന് പോകുക സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ ഗവൺമെൻറ് ചെയ്ത സ്റ്റെപ്പും കാര്യങ്ങളുണ്ട് അതാ ഹംബി ദേവി ടെമ്പിളോ അങ്ങനത്തെ ഒരു ടെമ്പിൾ ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു ആപ്പിൾ ഗാർഡൻ ഉണ്ട് ഇതൊക്കെയാണ് കാണാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് അടുത്തുള്ളത് അത് ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറി തുടങ്ങി സ്റ്റെപ്പ് കയറി തുടങ്ങിയപ്പോൾ ഓക്കെ കയറി തുടങ്ങാൻ വിചാരിച്ചു പക്ഷേ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കയറുമ്പോഴത്തേക്ക് നമ്മൾ കിതപ്പ് കൂടും കാരണം നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവാണ് പൊതുവെ അവിടെ അവിടെ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിനെല്ലാം എന്താ പറയുക ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ശരിക്കും നമ്മുടെ ഈ നാട്ടിലെ ആൾക്കാർക്കോ അല്ലെങ്കിൽ താഴെ എല്ലാ ആൾക്കാരൊക്കെ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹിമാലയത്തെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷെർപ്പമാർ എപ്പോഴും ഉണ്ടാകും കൂടെ കയറുക അവർക്ക് അവരുടെ ബോഡി അതിന് സജ്ജാണ് ഓൾറെഡി ആ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ പ്രീത് ചെയ്യാനല്ലേ അപ്പം ഞങ്ങൾ കുറച്ച് ചെന്നപ്പോൾ തന്നെ ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയും അത്രയും ടയർഡായി കൂടി ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു ഇനി കൂടുതൽ നമ്മൾ മുകളിലേക്ക് പോകണ്ട ഇത് കണ്ടില്ലെങ്കിലും വേണ്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് റിസ്ക് എടുത്താൽ നാളെയും മറ്റന്നാളും മാത്രമല്ല ഒരു പത്ത് ദിവസം നമ്മൾ റൈഡ് ചെയ്യാണ്ട് അത് റിസ്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളത് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് അതിന് വെച്ചുള്ള കളി നമുക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പകുതിക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്തു ആ ഗാർഡനിലൊരു ഇരിക്കാനുള്ള മൂലക്കൊക്കെ സ്ഥലം ഉണ്ട് അവിടെ ഇരുന്നു അപ്പൊ നമ്മൾ ഒരു സ്ത്രീ അവിടെ ഇരുന്നിട്ട് ചെറി ചെറി ചെരി എന്ന് പറഞ്ഞാൽ ചെറി വെക്കുന്നുണ്ട് അതായത് ഫ്രഷ് ആയിട്ട് ചെറി പറിച്ചു കൊടുത്തിട്ട് വിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നിങ്ങൾ ഒരു ഇരുപത് രൂപയ്ക്ക് ഒരു പേപ്പർ കപ്പിൽ ചെറിയൊക്കെ വാങ്ങിയത് ഞങ്ങൾ തിരിച്ച് നടന്നു വന്ന വഴി തന്നെ ഫുള്ള് നടക്കണം നടന്ന് 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 ഒരു ഒരു കിലോമീറ്ററിന് മുകളിൽ നടന്ന് ഞങ്ങൾ വീണ്ടും മാർക്കറ്റിലെത്തി അതിന് മുമ്പ് ഞങ്ങൾ ഷോളൊക്കെ വാങ്ങിയിട്ടോ കശ്മീരി ഷോൾ എന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ ബാർഗെയിനൊക്കെ ചെയ്ത് ഇരുന്നൂറ് രൂപയൊക്കെ ഒരു ഷോൾ വാങ്ങി കാശ്മീരി എന്ന ദൈവത്തിന് അറിയാം എങ്കിലും നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാണേ കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും സോവനിയർ കൊണ്ടുവരണം എന്നൊക്കെയാണ് പക്ഷെ അത് ഭാരമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് പലർക്കും അറിയില്ല കാരണം നമ്മൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെറിയ വെയിറ്റ് പോലും വലിയ ഭാരമായി മാറും അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ലൈറ്റായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കണം അതാണ് ഞാനൊക്കെ പഠിച്ചത് ഇത്രയും കാലം എന്നാലും അവസാനം ഇങ്ങനെ എങ്ങനെ തള്ളിച്ചുകൊണ്ട് ഒന്നുണ്ട് ബാഗ് ഉണ്ടാവും അപ്പോൾ ഓക്കെ നമ്മളിങ്ങനെ ചെന്നു അപ്പം നമ്മൾ മാർക്കറ്റിനുള്ളിൽ കൂടെ ഈ റൂമിലേക്ക് പോകാൻ കൂടുതൽ നേരം സമയം ഒക്കെ കളയാനില്ല അങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു മോമോസ് വാങ്ങി അവിടെ മോമോസ് വയ്ക്കുന്ന കടമ്പ് എന്തെങ്കിലും റൂമിൽ പോയി കഴിക്കാൻ സ്നാക്സ് പോലെ കഴിക്കുക വെച്ചിട്ട് മോമോസ് വാങ്ങി റൂമിലേക്ക് ഞങ്ങൾ ഓട്ടോ പിടിച്ചു പോയി അവിടെ എ ടി എം നിന്ന് കാശൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ അത് മുമ്പ് പോയി അത് തിന്നു നോക്കി ആ ഫുഡും ഞങ്ങൾക്ക് പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ മോമോസിൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് പക്ഷെ ആ മോമോസ് ഒന്നിനും പറ്റില്ല എനിക്ക് അപ്പം തന്നെ മനസ്സിലായി എങ്കിലും അതൊക്കെ പോട്ടെ അങ്ങനെ രാത്രിയായി രാത്രി ഡിന്നർ കഴിച്ചു ഡിന്നർ എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക ജീര റൈസ് ദാൽ തടുക്ക അതുപോലെ എന്തോ ഒരു വെജിറ്റബിളിൽ വെച്ച കറി ഒരു പപ്പടം പാപ്പട് പപ്പടല്ല പാപ്പട് പിന്നെ തൈര് തൈര് എന്താ പറയുക റൈസാന്ന് പറയും ഹിന്ദിയിൽ അങ്ങനെ അതൊക്കെ കഴിച്ചു വലിയ സംഭവം ഫുഡൊന്നല്ല ഒരു പെട്ടി ആവറേജ് ഭക്ഷണം എന്ന് പറയുന്നതിനെ പറ്റി അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ എന്താ എന്തായാൽ ഒരു മീറ്റിംഗ് അപ്പം ഏർപ്പെടുത്തിയിരുന്നു കാരണം വെച്ചാൽ ക്യാപ്റ്റനും നമ്മുടെ ലീഡും അതായത് നമ്മുടെ ലീഡെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജർ നമ്മളെ നമ്മുടെ ടീമിലെ മാനേജറിൻ്റെ ഒരാളുണ്ടാവും ഒരു ലീഡ് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ നാളെ യാത്ര ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്തൊക്കെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോകാൻ പറ്റില്ല എന്നാണ് ശരിക്കും അതിന് മനസ്സിലാക്കണം നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് റൈഡിൽ അതും ബുള്ളറ്റിലെ റൈഡ് അതും നമ്മളെ നല്ല ഏറ്റവും ചാലഞ്ചിങ് ആയ റൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് നമുക്കൊരു ചെറിയൊരു ബ്രീഫിങ് ഒരു തന്നു ഇൻട്രെസ്റ്റിംഗ് ആയിരുന്നു ബ്രീഫിങ് അപ്പം അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും റെഡി ആവണം ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പത്ത് മണിക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും എല്ലാം പക്കിയാണ് ഉറങ്ങാൻ പോയി ഉറക്കൊന്നും ശരിക്കും വരില്ല കാരണം വെച്ചാൽ നമുക്ക് നാളെ യാത്രയാണ് മോനെ എത്ര മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തി രണ്ട് കൊല്ലം മുപ്പത്തിച്ചാണ് കൊല്ലമാണ് ഞാൻ ആഗ്രഹിച്ചൊരു യാത്ര വൈഫ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളമായി ഞങ്ങൾ ഒരുപാട് കാലത്ത് ഡ്രീമ് ആയിട്ടുള്ളൊരു യാത്ര അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ സ്ലോലി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ ബുള്ളറ്റ് മേടിച്ചു അതിൽ നമ്മൾ കുറേ റൈഡ് ചോദിച്ചു സ്വന്തമായിട്ട് പോയി ജാക്കറ്റ് മേടിച്ചു അത് മേടിച്ചു ഇത് മേടിച്ചു മെൻ്റലി പ്രിപ്പയർഡായി ഞങ്ങൾ കുറേ വീഡിയോസ് കണ്ടു അവർ കണ്ടു ക്യാമറ റെഡിയാക്കി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആറേ മാസം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ മാത്രമായിരുന്നു പൈസയ്ക്ക് ചിലവുണ്ട് നമുക്ക് ഒരേ ഒരാൾക്ക് മുപ്പത്തി ശരാനം ഇതിൻ്റെ ഫീസ് കൊടുക്കണം ഫ്ലൈറ്റിന് നമുക്കൊരു ആവറേജ് മുപ്പതിനായിരം രൂപ വരും അപ്പ് ആൻഡ് ഡൗണ് ശ്രീനഗറിൽ നിന്ന് ചെന്നൈക്കോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഡൽഹിക്കൊക്കെ ആയിട്ട് മറ്റ് ചിലവുകൾ എല്ലാം കൂടി നമുക്കൊരു ഒന്ന് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ചിലവുണ്ട് ചിലവ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും ഈ ഒരു എക്സ്പീരിയൻസ് ഇനി കിട്ടില്ല എന്നുള്ളൊരു എന്താ പറയുക ഒരു ഒരു ആ ഒരു കാരണത്തിൽ നമ്മളിത് ഇങ്ങോട്ട് യാത്ര വന്നതാണ് അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മളെ കാലത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം വരില്ലല്ലോ നമുക്ക് എക്സൈറ്റഡ് ആയി നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ പോകുമ്പോൾ നമുക്ക് ഉറക്കം വരാറു ഇല്ലല്ലോ അത് തന്നെ സത്യം അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോയി അപ്പം ഒരുപാട് ലെങ് വീഡിയോസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം